സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് കുറുപ്പ് സിനിമ മുന്നേറിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണ്, ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, കുറുപ്പ് സിനിമ റിലീസിങ്ങിൻ്റെ മുന്നേ പ്രിയദർശൻ ചാനൽ ചർച്ചയ്ക്കിടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു. OTT പോലും എടുക്കാത്ത സിനിമയാണ് ഞങ്ങൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി ഞങ്ങൾ രക്ഷകരായി എന്നൊക്കെ പറഞ്ഞ് അവരാണ് ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് എന്നതായിരുന്നു പ്രിയദർശൻ്റെ വിവാദമായ പ്രസ്താവന. സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായ പ്രിയദർശൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞ് ഞാൻ കുറുപ്പിനെ ഉദ്ദേശിച്ചിട്ട് അല്ലട്ടോ അത് പറഞ്ഞത് എന്ന്. പക്ഷേ സോഷ്യൽ മീഡിയയിലും ഒക്കെ ആ സമയത്ത് ആ ഒരു പ്രസ്താവനയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിവാദങ്ങളായിട്ടുണ്ടായിരുന്നു. പ്രിയദർശൻ്റെ ആ ചാനൽ ചർച്ച ഞാൻ അപ്പം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഇദ്ദേഹം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഒരു സംവിധായകൻ്റെ രോദനം ഈ ഒരു വൈകിയ വേളയിൽ പ്രിയദർശൻ സാറിനോട് ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, കുറുപ്പ് സിനിമ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് തിയേറ്ററിലൊക്കെ ട്രാക്ക് ആക്കിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമ ധൈര്യപൂർവ്വം തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസവും കോൺഫിഡൻസും കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഇനി ആ ഫ്രസ്ട്രേഷനൊക്കെ മാറ്റിവെച്ചിട്ട് ഒന്ന് ധൈര്യമായിട്ട് സല്യൂട്ട് അടിക്കാം കുറുപ്പിന്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലപ്പെട്ട് അടിച്ച് പൊട്ടിക്കാൻ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ വീട്ടിൽ കാണും വരെ. ബൈ ഫ്രണ്ട്സ്.